ഖിയാമത്ത് നാൾ എന്നാണെന്നറിയും. അതിനു മുമ്പെയുള്ള കാര്യങ്ങളും പറയും. പിന്നെയോ ആരൊക്കെ സ്വർഗത്തിൽ കടക്കും നരകത്തിൽ കടക്കും അതും പറഞ്ഞിട്ട്. ജനങ്ങൾ അന്ത്യസമയത്തെപ്പറ്റി നിന്നോട് ചോദിക്കുന്നു, പറയുക അതിനെപ്പറ്റിയുള്ള അറിവ് അല്ലാഹുവിങ്കൽ മാത്രമാകുന്നു. നിനക്ക് അതിനെപ്പറ്റി അറിവ് നൽകുന്ന എന്തൊന്നാണുള്ളത്? അന്ത്യസമയം ഒരു വേള സമീപസ്ഥമായിരിക്കാം. ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒന്ന്, ഹാഫിസ് ദുർഖാനി അദ്ദേഹത്തിന്റെ അൽ ഖലീൽ മുഖ്തസബ് ഖലീലിന്റെ ഷറഹിന്, അതിൽ കൃത്യമായി തന്നെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സമസ്തകാല വിശ്വാസം അത് ബിദ്അത്താണ്, മാത്രമല്ല കുഫർപരമായിട്ടുള്ള വിശ്വാസമാണ്. എന്താ വിശ്വാസത്തിൽപ്പെട്ട ഒരു വിശ്വാസമാണ്? അഥവാ ഒന്ന്, അലി റളിയല്ലാഹു അൻഹു പ്രവാചകൻ എന്നുള്ള വിശ്വാസം. രണ്ട്, നബി അലൈഹി സ്വലാമിന് തെറ്റുപറ്റുന്ന വിശ്വാസം. മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ സമസ്തകാരൻ പ്രചരിപ്പിക്കുന്നത്. അതിനിക്ക് സ്വഹീഹായ ഹദീസുകൾ തെളിവുണ്ട് കേട്ടോ. നാളത്തെ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയാം, മറ്റന്നാളത്തതും അറിയാം, ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളതും അറിയാം, ഒരു മാസം കഴിഞ്ഞിട്ടുള്ളതും അറിയാം. ഇലാ യൗമിൽ ഖിയാമ, സർവ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയാം. ഓരോന്നോരോന്ന് തീർപ്പ് കൽപ്പിച്ചിട്ട് നമുക്ക് പോവാം. ഞാൻ മുകളിലിട്ട സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസ്, ആ ബുഖാരിയുടെ ഹദീസിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിയാമത്ത് നാൾ എന്നാണെന്ന് അറിയാം. അതിന്റെ മുന്നേയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ആരൊക്കെയാണ് നരകത്തിൽ പോകുന്നത്, ആരൊക്കെയാണ് സ്വർഗത്തിൽ പോകുന്നത് എന്ന കാര്യങ്ങളും അറിയാം എന്ന് മേലേട്ട് സ്വഹീഹുൽ ബുഖാരിയിൽ ഇല്ലേ? അത് നിങ്ങൾ അംഗീകരിച്ചോ? അപ്പൊ അവർ അത് അല്ലാ അറിയിച്ചു കൊടുത്താണ്. പിന്നെ ഈ ലോകത്തെ അല്ലാ അറിയിക്കാത്ത ലോകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ റാഫി? എന്താ വിവരക്കേട് പറയണത്? അതുകൊണ്ട് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസിൽ പറഞ്ഞ ഖിയാമത്ത് നാൾ എന്നാണെന്നറിയും, അതിനു മുമ്പെയുള്ള കാര്യങ്ങളും പറയും, പിന്നെയോ ആരൊക്കെ സ്വർഗത്തിൽ കടക്കും നരകത്തിൽ കടക്കും അതും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ അംഗീകരിച്ചോ ഇല്ലയോ? അതിനാദ്യം ഉത്തരം പറഞ്ഞു. എന്താണ് ഇവിടെ പറയുന്നത്? അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഒക്കെ അള്ളാഹു താല മുൻകഴിഞ്ഞതും ഇനി വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊടുക്കുന്നുള്ള വിശ്വാസം, ഇത് നമ്മൾ സമസ്തക്കാർ വിശ്വസിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇസ്തിഗാസ നടത്തുന്നത്, അഥവാ അമ്പിയാക്കൾക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയാമെന്നതിന്റെ അടിസ്ഥാനത്തിൽ. അത് വ്യക്തമായി തന്നെ കുഫ്റാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിശ്വാസമാണ്. അങ്ങനെ വിശ്വാസം വെച്ചു പുലർത്തുന്ന ആളുകളാണ് സമസ്തക്കാർ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിശ്വാസം കുഫ്റാന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഇനി നിങ്ങൾ ഈ വിശ്വാസം പ്രചരിപ്പിക്കുന്നുണ്ടോ? എടുത്തു നോക്കൂ, നിങ്ങളുടെ ബരേൽവി, അഹമ്മദ് റസാ ഖാൻ ബരേൽവിയുടെ കിതാബ് നോക്കിയാൽ മതി. മാത്രമല്ല ഷാലിയാത്തി പറഞ്ഞ കാര്യങ്ങൾ നോക്കിയാൽ മതി. എത്രത്തോളം വെച്ച് നമ്മളെ കാന്തപുരം എ പി അബൂബക്കർ മിസ്റ്റിയാർ, അദ്ദേഹം ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് ബദരിയോട് പറഞ്ഞിരിക്കുന്നു, അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാം പറഞ്ഞ കാര്യം അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇത് ഷിയ വിശ്വാസമാണ്, കുഫ്റാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിശ്വാസമാണ്.